ഡ്രാഗൺ രാജകുമാരി. ഒരുപാട് ഒരുപാട് ദൂരെ കടലിനടുത്തുള്ള ഒരു രാജ്യത്തിൽ ഒരു രാജകുമാരൻ ഉണ്ടായിരുന്നു. അദ്ദേഹത്തിന്റെ പേരാണ് ഈതൻ. ചെറിയ പ്രായത്തിലെ ഈതൻ രാജാവായതായിരുന്നു. പക്ഷേ മറ്റാർക്കുമില്ലാത്ത ഒരു രാജകീയ ഗുണം ഈതൻ ഉണ്ടായിരുന്നു. എന്റെ രാജാവേ, എന്റെ മഹാരാജാവേ, നിങ്ങൾ നിങ്ങളുടെ സ്വന്തം കിടക്ക് തയ്യാറാക്കാൻ പാടില്ല. ഓ, അങ്ങനെയാണോ? എനിക്ക് കാര്യക്ഷമമായിട്ടുള്ള രണ്ട് കൈയും രണ്ട് കാലും ഉണ്ടല്ലോ. അത് ഇപ്പോഴെങ്കിലും സമാധാനമായിരിക്കും. ഒരാൾ എപ്പോഴും ശ്രദ്ധിക്കേണ്ടത് എപ്പോഴും തന്റെ സ്വന്തം കാര്യങ്ങൾക്ക് വേണ്ടി പോരാടുക എന്നതാണ്. ഇതൊക്കെ രാജാവ് ഫോളോ ചെയ്യുന്ന പ്രധാനപ്പെട്ട കാര്യങ്ങളിൽ ഒന്നായിരുന്നു. പക്ഷെ ആർക്കും അറിയില്ലായിരുന്നു. ഒരു ദിവസം രാത്രി രാജാവ് ഈതൻ ഒരു സ്വപ്നം കണ്ടു. എന്റെ കൂട്ടുകാരെ, എഴുന്നേൽക്കൂ, ഇതാണ് സമയം. അപ്പൊ മുതൽ മൂന്ന് രാത്രികളിൽ രാജാവ് ഈതൻ അതേ ഡ്രാഗണിനെ സ്വപ്നം കാണുമായിരുന്നു. ഓരോ രാത്രിയിലും നാലാമത്തെ ദിവസം രാവിലെ രാജാവ് ഈതൻ തന്റെ കൊട്ടാരത്തിലെ ഭരണാധികാരികളെ വിളിപ്പിച്ചു. ഇല്ല രാജാവേ, ഇത് വെറുതെ ഒരു കാര്യമല്ല. തീർച്ചയായിട്ടും ഇത് വെറുമൊരു സ്വപ്നം മാത്രമല്ല. വരാൻ പോകുന്ന കാര്യങ്ങളെപ്പറ്റി നമ്മുടെ പൂർവികർ നമുക്കൊരു വാണിംഗ് തരുന്നതാണ്. വാണിംഗോ? അതൊരു പുരാതീനമായ കാര്യമാണ്. ഇത് അങ്ങേക്കൊരു കഥ പോലെ തോന്നിയേക്കാം. ഇതുവരെ ഞങ്ങൾ ഇത് സീരിയസ് ആയിട്ട് എടുത്തിട്ടേയില്ല. നമ്മുടെ നാട്ടിലെ പണ്ടത്തെ മുക്കുവന്മാർ കടലിൽ സംഭവിക്കുന്ന മാന്ത്രിക കാര്യങ്ങളെപ്പറ്റി പറയുമായിരുന്നു. കടലിന്റെ അടിത്തട്ടിലേക്ക് ചെല്ലുമ്പോൾ അവരൊരു ഡ്രാഗന്റെ കോട്ടയിലേക്ക് ചെല്ലുമായിരുന്നു. അവർ പറയുന്നത് അവിടെ ഒരു ഡ്രാഗണും പിന്നെ മകളും പിന്നെ കുറച്ച് ഡ്രാഗൺസും ആ കൊട്ടാരത്തിൽ ഉണ്ടായിരുന്നു എന്നാണ്. കുറച്ച് വർഷങ്ങൾക്ക് മുമ്പ് ഇതെല്ലാം വെറും മായാജാലം എന്നാണ് പറഞ്ഞുകൊണ്ടിരുന്നത്. എന്തുകൊണ്ട്? മുക്കുവന്മാർക്ക് ഒരു ന്യായമുണ്ട് രാജാവേ. അത് വളരെ നല്ലതായിരുന്നില്ല. എനിക്ക് തോന്നുന്നത് ആ ചുവന്ന ഡ്രാഗണാണ് താങ്കളെ ഭീഷണിപ്പെടുത്തുന്നതെന്നാണ്. ഞാൻ ആ ഡ്രാഗൺ രാജാവിനെ കണ്ടുമുട്ടിയപ്പോ അവരവരുടെ ശത്രുവിനെ കുറിച്ചും പിന്നെ അവർ എങ്ങനെയാണ് കിഴക്കൻ കടൽ കീഴടക്കിയതെന്നതിനെ കുറിച്ചും സംസാരിച്ചിരുന്നു. ഞാൻ ഇപ്പോഴും കരുതുന്നത് റെഡ് ഡ്രാഗൺ തന്നെയാണ് അത് ചെയ്തതെന്നാണ്. അയാളെ തടഞ്ഞു നിർത്തുന്നത് എങ്ങനെയാ? നിർഭാഗ്യവശാൽ നമ്മളെ കൊണ്ടത് സാധിക്കില്ല. അവളെ കൊണ്ട് സാധിക്കും, പക്ഷേ അവൾ ഇപ്പോൾ ഇവിടെ ഇല്ല. ആരാ? അവളാണ് ഡ്രാഗൺ രാജകുമാരി. ഞാൻ കണ്ടിട്ടുള്ളതിൽ വെച്ച് ഏറ്റവും സുന്ദരിയാണവൾ. കരുത്തുള്ളവൾ, പക്ഷേ വളരെ സൗമ്യയുമാണ്. ആ രാജകുമാരി ഉള്ളിടത്തോളം കാലം സുപ്രീം ഡ്രാഗന്റെ പാലസിനെ ആർക്കും തോൽപ്പിക്കാൻ സാധിക്കില്ല. പക്ഷേ ചുവന്ന ഡ്രാഗണിന് ഒരുപക്ഷെ തന്റെ സൈന്യത്തെ വരുത്താൻ കഴിഞ്ഞാൽ ഡ്രാഗൺ രാജകുമാരി ഒരുപക്ഷെ ഇല്ലാതായെന്ന് വരും. അവളെ കൊണ്ട് മാത്രമേ അത് നിർത്താൻ സാധിക്കൂ. ഓ ഇല്ല, എന്തെങ്കിലും വഴിയുണ്ടാവാതിരിക്കില്ല. എന്റെ മുൻഗാമികൾ എനിക്ക് വാണിംഗ് തന്നതാണ്. ഇതെന്തായാലും തീർച്ചയായും ഒരു വാണിംഗ് അല്ല, ഇതൊരു യുദ്ധമാണ്. ഇതിനെന്തായാലും നമുക്ക് തയ്യാറെടുപ്പുകൾ നടത്തിയേ പറ്റൂ. ഈ ചുവപ്പ് ഡ്രാഗനെ പറ്റിയുള്ള എല്ലാ വിവരങ്ങളും എനിക്ക് ഉടനെ കിട്ടണം. ഓരോ പുസ്തകങ്ങളും വായിച്ച് എല്ലാ അറിവുകളും ഉടൻ തന്നെ ശേഖരിക്കൂ. എന്തായാലും അവനൊരു ബലഹീനത ഉണ്ടാവാതിരിക്കില്ല. എന്നെ അവിടേക്ക് എത്രയും പെട്ടെന്ന് കൂട്ടിക്കൊണ്ടു പോവും. പക്ഷേ രാജാവേ, പക്ഷേ ആ മാന്ത്രിക വൈദ്യുതി പോയിക്കഴിഞ്ഞാൽ അവർക്ക് വെള്ളത്തിനടിയിൽ ശ്വാസമെടുക്കാൻ സാധിക്കുന്നതല്ല. അതെനിക്ക് വിട്ടേക്കൂ മഹാരാജാവേ. എനിക്ക് പണ്ടത്തെ കാര്യങ്ങളെപ്പറ്റി നന്നായിട്ട് അറിയാവുന്നതാണ്. പണ്ടുള്ള ആളുകളുടെ ആശീർവാദത്തോടെയാണത്. അവർ നമുക്ക് വേണ്ട എല്ലാ കാര്യങ്ങളും ചെയ്തു തരുമെന്നാണ് എന്റെ വിശ്വാസം. രാജകൊട്ടാരത്തിലെ ആളുകൾ രാവും പകലും ജോലി ചെയ്തു.
ആഹാ, അങ്ങനെ അവർ അവസാനം ഡ്രാഗന്റെ വീക്ക്നെസ് കണ്ടുപിടിച്ചു. യൂണിക്കോൺ തൊട്ട് പൂർവികമായ കൊമ്പ്. അങ്ങനെ അതെല്ലാം ചെയ്തു കഴിഞ്ഞു. അവർ തയ്യാറായതും രാജകുമാരൻ ഈതൻ കൂടാതെ രാജകൊട്ടാരത്തിലുള്ളവരും മുക്കുവന്റെ കൂടെ യാത്ര തിരിച്ചു ആ മായക്കോട്ട ഉണ്ടായിരുന്ന സ്ഥലത്തേക്ക്. ഇന്ന് മുതൽ നിങ്ങൾ നിങ്ങളുടെ സ്വന്തം കാലിലാണ് നിൽക്കേണ്ടത് രാജാവേ. വെള്ളത്തിനടിയിൽ ശ്വാസം എടുക്കാനുള്ള ശക്തി നിങ്ങൾക്ക് മാത്രമാണ് ഉള്ളത് രാജാവേ. ഞങ്ങൾ നിങ്ങളെ വിശ്വസിക്കുന്നു. ആശീർവാദം അവരെ തുണച്ചു. രാജാവ് ചാടിയുടനെ രാജാവിനോട് ആഴത്തിലേക്ക് നീന്താൻ ആവശ്യപ്പെട്ടു. അദ്ദേഹം ആമകളുടെ മുട്ട കണ്ടുപിടിക്കുന്നത് വരെ. വയസ്സായ മീൻപിടുത്തക്കാരൻ എന്നെ ആമയുടെ മുട്ട ശേഖരിക്കാനായിട്ട് പറഞ്ഞു വിട്ടു. ക്ഷീണിതനാണെങ്കിലും രാജാവ് ഈതൻ ആ വലിയ ആമയുടെ കാലിൽ പിടിച്ചു. അങ്ങനെ ആ ആമ രാജാവ് ഈതനെ കൊട്ടാരത്തിലേക്ക് കൂട്ടിക്കൊണ്ടുപോയി. വാവ്, ഈ ഡ്രാഗൺസ് എല്ലാം മനുഷ്യരെക്കാളും കഴിവുള്ളവരാണല്ലോ. ഭംഗിയുള്ള ശില്പങ്ങൾ. എന്റെ കൊട്ടാരം അലങ്കരിക്കുന്നതിന് കുറച്ച് ഡ്രാഗൺസിനെ വിളിച്ചുകൊണ്ട് പോയാലോ? എന്താണ് ഈ കാണുന്നത്? യുദ്ധത്തിന് തയ്യാറായി ഡ്രാഗൺ പടകളെല്ലാം ഒരുങ്ങിക്കഴിഞ്ഞു. ഓ, അതെന്താ? രാജാവിന് മനസ്സിലായി പൂർവികരുടെ കൊമ്പ് അവിടെ എവിടെയോ ഒളിച്ചിരിപ്പുണ്ടെന്ന്. നിൽക്ക്, ഈ കല്ലുകളൊക്കെ മിന്നുന്നുണ്ടല്ലോ. ഒരുപക്ഷെ ഇത് ഞാൻ പിന്തുടരേണ്ട കല്ലുകളാണെങ്കിലോ? രാജകൊട്ടാരത്തിന് പുറകിലായി രാജാവ് ഈതൻ ഒരു ചെറിയ അറ കണ്ടു. അതിനകത്തേക്ക് നീന്തുന്ന വഴിക്ക് രാജാവ് അവിടെ ഒരു വലിയ പെട്ടി കണ്ടുപിടിച്ചു. ആ പെട്ടിക്ക് നടുവിലായി ഒരു വിചിത്രമായ അടയാളം രാജാവ് കണ്ടു. വെയിറ്റ്, ഇത് വിചിത്രമായിരിക്കുന്നല്ലോ. എന്താ? ആ കൊമ്പതിൽ ചേർന്നതും പെട്ടിക്ക് മാറ്റം സംഭവിച്ചു. അത് കാറ്റിൽ പറക്കാൻ തുടങ്ങി. അതിൽ നിന്ന് ഒരു ഡ്രാഗൺ പുറത്തേക്ക് വന്നു. വെയിറ്റ്, ഇതെന്തൊരു ആശ്ചര്യമാണ്. ഓ ദൈവമേ, 50 വർഷമായിട്ട് ഞാൻ ഇതിന്റെ അകത്തായിരുന്നു. എന്തൊരു ക്രൂരതയാണിത്! ഡ്രാഗൺ പ്രിൻസസിനെ അടയ്ക്കാൻ വേണ്ടി ഒരു വലിയ പെട്ടിയെങ്കിലും തിരഞ്ഞെടുക്കാമായിരുന്നു. നിങ്ങൾ എന്താണ് ആലോചിക്കുന്നത്? ഓ ഹലോ ചെറിയ മനുഷ്യ. ഓ, നിങ്ങൾ രാജാവ് ഈതനാണല്ലോ. ഇവൾക്ക് എങ്ങനെ എന്നെ അറിയാം? ആ തീർച്ചയായിട്ടും എനിക്ക് നിങ്ങളെ നന്നായിട്ട് അറിയാം. എന്നെ മോചിപ്പിക്കുന്നത് രാജാവ് ഈതനായിരിക്കുമെന്ന്. ഇവൾക്ക് എന്റെ ചിന്തകൾ കേൾക്കാൻ പറ്റുന്നുണ്ടോ? ആ തീർച്ചയായിട്ടും അതെ. കാരണം എനിക്ക് നിങ്ങൾ വിചാരിക്കുന്നത് എല്ലാം അറിയാൻ സാധിക്കും. നിങ്ങൾ എന്തൊക്കെയാണ് വിചാരിക്കുന്നതെന്ന് എനിക്ക് നന്നായിട്ട് അറിയാം. അതുകൊണ്ട് എന്തൊക്കെയാണ് നടക്കുന്നതെന്ന് നിങ്ങൾ എന്നോട് പറയണം. ഓ വെൽ, ഐ മീൻ ആ ഹാ, ഞാൻ അത്രയ്ക്ക് ചെറുപ്പമല്ലെന്ന് നിങ്ങൾക്ക് അറിയാലോ. അതെ, ശരി. റെഡ് ഡ്രാഗൺ രാജ്യത്തെ രക്ഷിക്കുന്നതിന് വേണ്ടി ഒരു ആർമിയെ തയ്യാറാക്കുന്നതായി ഞാൻ സ്വപ്നം കണ്ടു. പക്ഷേ അവന്റെ അടുത്ത് ഡ്രാഗൺ സ്റ്റോൺ ഉണ്ട്. അവന് പക്ഷേ എന്തിനാണ് ഇപ്പോൾ ഈ രാജ്യം? ഡ്രാഗൺ കല്ലോ? അതെ, ഡ്രാഗൺ കല്ല് ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം വളരെ ശക്തിയുള്ള ഒന്നാണ്. ഞാനിതുവരെ അത് കണ്ടിട്ടില്ല. പക്ഷേ എന്റെ അച്ഛൻ അതിനെ പറ്റി നന്നായി അറിയാം. നിങ്ങൾക്കറിയാമോ, എനിക്ക് ജീവനുള്ള ഏതൊരു വസ്തുവിന്റെയും രൂപം പ്രാപിക്കാൻ സാധിക്കും. നിങ്ങളുടെ പൂർവികരോട് എനിക്ക് വളരെ നല്ല ബന്ധമാണ് ഉണ്ടായിരുന്നത്. ഞാൻ അവർക്ക് ഒരുപാട് കാര്യങ്ങൾ പഠിപ്പിച്ചു കൊടുത്തിരുന്നു. ചടങ്ങുകൾ മാത്രമല്ല, ഒരുപാട് അഭ്യാസ കലകളും പഠിപ്പിച്ചിരുന്നു. നിങ്ങളുടെ അച്ഛനെ ഒരു തവണ ഞാൻ ഇവിടേക്ക് എത്തിച്ചിരുന്നു. പിന്നെ സുപ്രീം ഡ്രാഗണിനോട് ഞാൻ ആ ഡ്രാഗൺ സ്റ്റോണിനെ പറ്റിയും പറഞ്ഞിരുന്നു. നിങ്ങളുടെ അച്ഛൻ വളരെ നല്ലവനും ഒരു വിശ്വസ്തനുമായിരുന്നു. പക്ഷെ ചുവന്ന ഡ്രാഗൺ ഒരു ബുദ്ധിശാലിയായിരുന്നു. അവനവന്റെ മാജിക് ദുരുപയോഗം ചെയ്ത് മറ്റൊരു ഡ്രാഗണായി മാറി. നിന്റെ അച്ഛൻ ഡ്രാഗൺ കല്ല് എവിടെയാണെന്ന് ആവശ്യപ്പെട്ടപ്പോൾ അച്ഛനെ പറ്റിക്കുകയാണ് ഉണ്ടായത്. അച്ഛാ, ഇല്ല, നിനക്ക് ഇതിൽ നിന്ന് ഒരിക്കലും പുറത്തു കിടക്കാനാവില്ല. ഞാൻ എപ്പോഴേ എത്തിക്കഴിഞ്ഞു.
നമുക്ക് ആ സ്റ്റോണെ എങ്ങനെയെങ്കിലും കണ്ടുപിടിക്കണം, എങ്കിലേ സുപ്രീമിനെ തന്റെ പവറുകൾ തിരിച്ചു കിട്ടുകയുള്ളൂ. ഇല്ല, എന്തോ ഒന്നും ഇവിടെ ചേരുന്നില്ല. ഈ കൊമ്പ് ചുവപ്പ് ഡ്രാഗനെ തോൽപ്പിക്കാൻ വേണ്ടിയാണ് വന്നത്. നമുക്കതിനുള്ള സമയമില്ല രാജാവേ, നമുക്ക് പോകാം. പ്രിൻസസ് ഡ്രാഗൺ രാജാവുമായി കടലിനടിയിലേക്ക് നീന്തി. കിഴക്ക് ഭാഗത്തേക്കായിരുന്നു അവർ നീന്തിയത്. അവിടെ പ്രിൻസസ് ഡ്രാഗന്റെ അച്ഛനെ ചുവന്ന ഡ്രാഗൺ തടവിലാക്കിയിരിക്കുകയായിരുന്നു. സുപ്രീം ഡ്രാഗൺ ഒരു തടവറയിൽ കിടക്കുന്നത് അവർ കണ്ടു. ഡ്രാഗണെ മോചിപ്പിക്കാൻ അവർ ശ്രമം നടത്തി. മകളെ, നിന്നോട് എനിക്കൊരു കാര്യം പറയാനുണ്ട്. നിന്നോട് ഞാനിത് ഒരുപാട് മുന്നേ പറയേണ്ട അത്യാവശ്യമായ ഒരു കാര്യമായിരുന്നു. നമുക്ക് സമയമില്ല അച്ഛാ, വേഗം പോകാം. എന്താ ഇവിടെ സംഭവിക്കുന്നത്? ഇല്ല ഇല്ല, ഇല്ല മോളെ. രാജകുമാരി, ഇല്ല, നിൽക്ക്. അവളെ എങ്ങനെയെങ്കിലും എഴുന്നേൽപ്പിക്കണം. അവൾക്ക് ഒരുപാട് ശക്തിയുണ്ട്, അത് ഉപയോഗപ്പെടുത്തണം. നിങ്ങൾ എന്താണ് ഉദ്ദേശിക്കുന്നത്? ഡ്രാഗൺ കല്ലിരിക്കുന്ന സ്ഥലം എന്തായാലും അതല്ല. എൻ്റെ മകൾ തീർച്ചയായും ഒരു ഡ്രാഗൺ കല്ലാണ്. എൻ്റെ മകൾ, അവളാണ് ഈ രാജ്യത്തെ ഏറ്റവും ശക്തയായ ഡ്രാഗൺ രാജകുമാരി. എന്ത്? എല്ലാ കാര്യങ്ങളും അപ്പോൾ മനസ്സിലായി. അതുകൊണ്ടാണല്ലേ റെഡ് ഡ്രാഗൺ ഈ രാജ്യം പിടിച്ചെടുക്കാൻ വേണ്ടി ശ്രമിച്ചത്? യൂണിക്കോൺസ് കാരണമാണോ അത്? യൂണിക്കോൺ തൊട്ട കൊമ്പ് മാത്രമാണ് തെളിവായിട്ടുണ്ടായിരുന്നത്. അതുകൊണ്ട് മാത്രമാണ് ഡ്രാഗൺ രാജകുമാരി ഇരുന്ന പെട്ടി കണ്ടുപിടിക്കാനായത്. കൊമ്പിനൊരിക്കലും ചുവപ്പ് ഡ്രാഗനെ തോൽപ്പിക്കാൻ വേണ്ടി കഴിയില്ല. ആ കൊമ്പാണ് എന്നെ രാജകുമാരിയെ കാണിച്ചു തന്നത്. ഡ്രാഗൺ രാജകുമാരി ജീവിക്കുന്നതുവരെ സുപ്രീം ഡ്രാഗൺ പാലസിനെ തോൽപ്പിക്കാൻ ആർക്കും സാധിക്കില്ല. അവളെ കൊണ്ട് മാത്രമേ റെഡ് ഡ്രാഗണെ തോൽപ്പിക്കാനാവൂ. എഴുന്നേൽക്ക് മകളെ, എന്നിട്ട് നീ നിന്റെ വിധിയെ മാറ്റി എഴുത്. എന്താ എന്താ? ഇല്ല, ഞാൻ ഈ ലോകം കീഴടക്കും. എന്നെ ആർക്കും തടുക്കാൻ സാധിക്കില്ല. ഞാൻ ജീവനോട് ഇരിക്കുന്നത് വരെ എന്റെ നാട്ടിലുള്ള എല്ലാവരെയും ഞാൻ സംരക്ഷിക്കുക തന്നെ ചെയ്യും. റെഡ് ഡ്രാഗൺ, നിന്നെ ഞാൻ ആ കറുത്ത കടലിലേക്ക് പറഞ്ഞയക്കാൻ പോവുകയാണ്. കടൽ തീരത്ത് സമാധാനം തിരിച്ചു കിട്ടി. കടലിന്റെ മറ്റൊരു ഭാഗത്ത് സുപ്രീം ഡ്രാഗൺ തന്റെ രാജ്യത്തിലേക്ക് തിരികെ വന്നു. മാന്ത്രികലകൾ തിരികെ കിട്ടി. സുപ്രീം ഡ്രാഗണിനെ ആർക്ക് വേണമെങ്കിലും കാണാമായിരുന്നു. ഡ്രാഗൺ പ്രിൻസസ് ആണെങ്കിൽ ഇതാണ് കണ്ടുപിടുത്തത്തിന്റെ ആരംഭമെന്ന് വിശ്വസിക്കുകയായിരുന്നു.